വീണ്ടും വാർത്തകളിലേക്ക്. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചില പുരാതനമായ കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ മഹോത്സവം വിശേഷാൽ പൂജകൾ തുടർന്ന് അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പകൽപ്പൂരത്തിൽ 9 ആനകൾ അണിനിരക്കും. യസ്സൻപുരം ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന പാണ്ടിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകും. ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ ഊട്ട് വിതരണം ഉണ്ടാകും. തുടർന്ന് എൻഡോമെൻ്റ് വിതരണം, ഗാനമേള, തായമ്പക എന്നിവ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വി യു ഉണ്ണികൃഷ്ണൻ, വി കെ മോഹനൻ, വി ആർ രാധാകൃഷ്ണൻ, വി ബി ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൈപ്പമംഗലം കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ മഹാഗണപതി ഹവനം, ശീവേലി, നവകം, പഞ്ചഗവ്യം, ഉത്സവബലി എന്നിവ നടന്നു. വൈകിട്ട് ചാച്ചാമരം ബീച്ചിൽ നിന്നും പട്ടും താലിയും സമർപ്പണ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ശീവേലി, വൈകിട്ട് 3 മണിക്ക് പകൽപ്പുരം, തുടർന്ന് ദീപാരാധന, പറ വഴിപാട്, വെടിക്കെട്ട്, വർണ്ണമഴ, തായമ്പക, രാത്രി 9 മണിക്ക് മകം പിറന്ന മാക്കം എന്ന നാടകവും ഉണ്ടായിരിക്കും. ചിന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC വിദ്യാർത്ഥികൾക്കായി രാത്രികാല പ്രത്യേക പരിശീലന ക്ലാസ് ആരംഭിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ പഠിക്കുന്നതിന് പ്രത്യേക പരിശീലനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം. കാരണം 15 വർഷത്തോളമായി എന്നാണ് പറയുന്നത് നമ്മുടെ ഈവനിങ് ക്ലാസ് ആരംഭിച്ചിട്ട്. സത്യം പറഞ്ഞാൽ കുട്ടികളൊന്നും നിങ്ങളെല്ലാവരും പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ചെറിയൊരു വിഷയത്തിലേക്ക് ആയിരിക്കും കുറച്ച് പിന്നിലേക്ക് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതിൽ നിന്ന് മുന്നേറാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ഇത്രയും ബുദ്ധിമുട്ടി, അത് അധ്യാപകരാണ് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഇങ്ങനെ ചെയ്യുന്നത്. അധ്യാപകരും അധ്യാപകരും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് നമ്മളാണ് വെച്ചെങ്കിലും നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടിയാണ്. PTA പ്രസിഡന്റ് PC രാജീവ് അധ്യക്ഷനായി, പ്രധാനാധ്യാപകൻ PB കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗം TV മനോഹരൻ, PA സഗീർ, KS സോമസുന്ദരൻ, VB സജിത്ത്, KS കിരൺ എന്നിവരും സംസാരിച്ചു. സ്റ്റീൽ ഡോറുകളുടെ പുതുപുത്തൻ മോഡലുകളുമായി അഹ്ലൻ ഡോർസ് ചന്ദ്രാപ്പനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. സ്റ്റീൽ ഡോറുകളുടെ ഒരു പുതുപുത്തൻ മോഡലുമായി നമ്മുടെ മുമ്പിൽ അഹ്ലൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാപനം വരികയാണ്. തീർച്ചയായും ഇതിന്റെ ഉദ്ഘാടനത്തോട് ബന്ധിപ്പിച്ച് അതിന്റെ ഡോർ ഒക്കെ നമുക്ക് കാണുമ്പോൾ പുതിയ യുഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആധുനികതയും ഉറപ്പുവരുത്തിയ ഡോർ, അതിന്റെ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണുന്നത്. പുതിയ മോഡൽ തീർച്ചയായും നമ്മുടെ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ കഴിയും എന്നൊരു സാഹചര്യം കൂടിയുണ്ട് എന്ന് സന്ദർഭവശാൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമുക്കറിയാം വീടിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാതിലുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉപകരണം. പലവർക്കും അതിനാവശ്യമായ
സംഖ്യ ചെലവഴിക്കുന്നതിന് തയ്യാറുള്ളവർ നിരവധിയാണ്. എന്നാൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും അഖ്ലർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടുകാർക്ക് വളരെ മിതമായ നിരക്കിൽ നല്ല അർത്ഥത്തിൽ അതിന്റെ പ്രയോജനം അല്ല ചെറിയ ലാഭമൊക്കെ എടുത്ത് നമ്മുടെ ഈ സ്ഥാപനം ആ സ്ഥാപനം നടത്തുന്നവർക്കും നാട്ടുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇതിന്റെ ബന്ധപ്പെട്ട പരിപാടികൾക്ക് ഔപചാരികമായി ഞാൻ ആശംസ കൂടി നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഏറെ സന്തോഷപൂർവ്വം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ മുഖ്യ അതിഥിയായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, വാർഡ് മെമ്പർ പി എ അബ്ദുൽ ജലീൽ, കുരിക്കുഴി മഹല്ല് ഖത്തീബ് അബ്ദുൽ സലാം സക്കാഫി, മാനേജിംഗ് ഡയറക്ടർമാരായ സി എ കുട്ടി മുഹമ്മദ്, അബ്ദുൽ ഗഫൂർ, വിവിധ കക്ഷി നേതാക്കളായ പി എം അഹമ്മദ്, ആർ കെ ബദറുദ്ദീൻ, കെ എഫ് ഡൊമിനിക്, മുഹമ്മദ് ചാമക്കാല, പി ബി താജുദ്ദീൻ, പി കെ മുഹമ്മദ്, ഇ കെ ദാസൻ എന്നിവരും സംസാരിച്ചു. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മതിലകത്ത് വീണ്ടും മോഷണം. ദമ്പതികൾ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിലെ അലമാരയിൽ നിന്നും 3.5 പവന്റെ സ്വർണമാല കവർന്നു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹരിത സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി. മതിലകത്ത് സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മദ്യശാല മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.